പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വിശ്വസിച്ചാലും അംഗീകരിച്ചാലും എനിക്ക് പറയാതെ നിവർത്തിയില്ല. കാരണം ശാസ്ത്രം വല്ലാതെ വളർന്നിരിക്കുന്നു. നമ്മൾ ഹൃദയം മാറ്റിവെക്കുന്നു, കരൾ മാറ്റിവെക്കുന്നു, കൈപ്പത്തി മാറ്റിവെക്കുന്നു. ഈ അടുത്തിടയിൽ 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് കരൾ മാറ്റിവെച്ചു, അത് അമ്മ കരൾ പകുത്തു കൊടുത്തു. പക്ഷേ നമ്മൾ പല ബന്ധങ്ങളിലും ഒരു വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാതെ അത്ര വിഷമിക്കാറുണ്ട്. പക്ഷേ ആരോഗ്യകരമായ ബന്ധങ്ങൾ മാത്രമേ നമുക്ക് വളർച്ചയ്ക്ക് ഉപകരിക്കൂ. അനാരോഗ്യകരമെന്ന് തോന്നുന്ന ബന്ധങ്ങളിൽ ഒരകൽച്ച അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തൽ, അതവരെ സ്നേഹിക്കാതിരിക്കലല്ല, നമുക്ക് അവരെ വല്ലാതെ മിസ് ചെയ്യും. പക്ഷേ അവരുടെ പുറകെ പോയി നമ്മുടെ ജീവിതം ബലികഴിക്കുന്നതിൽ സ്നേഹത്തിൻ്റെ അല്ല, നമ്മളൊരു കോഡിപ്പെൻഡൻസിയാണ് ആ കാണിക്കുന്നത്. ആരോഗ്യമുള്ള, സ്നേഹമുള്ള, കരുണയുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഈ സമൂഹം നിലനിൽക്കുന്നത്. പക്ഷേ കോഡിപ്പെൻഡൻസി, ഒരു സഹ ആശ്രിതത്വം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ഇൻഡിപ്പെൻഡൻ്റ് ആകാൻ കഴിയാതെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാരണം. അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ട്രെയ്റ്റാണ്. അത് നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ. ഇത് നമുക്ക് ചെറുപ്പകാലത്തിൽ സ്വഭാവം രൂപപ്പെട്ടു വരുന്ന ഒരു രീതിയാണ്. കാരണം ഇത്തരത്തിലിത് തിരിച്ചറിയേണ്ടതിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരുതരം ഇൻഡിപ്പെൻഡൻ്റ് ആകാൻ ശ്രമിച്ച് ടോക്സിക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതും നന്നല്ല. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാകണമെങ്കിൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാൻ കഴിവുള്ളവരാകണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നതെല്ലാം ഞാൻ സംസാരിച്ചു വരുന്നത്. ഓൾറൈറ്റ്.